ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാം സ്റ്റേഡി മലയാളം. നമ്മളിന്ന് വന്നിട്ടുള്ളത് റൈറ്റിലേക്കും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുകളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് റൈറ്റ് ലിമിറ്റഡാണ്, ഗവൺമെന്റ് ഓഫ് ഇംഗ്ലീഷ് എൻറ്റർപ്രൈസ് ആണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കാം ഏത് പോസ്റ്റിലേക്കാണ് റേറ്റ് നടക്കുന്നത്. ഒരുപാട് പോസ്റ്റുകൾ ആക്സിസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്ന പോസ്റ്റുണ്ട്. മറ്റേ പോസ്റ്റ് ക്വാളിറ്റി എസ്റ്റിമേറ്റ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി അസിസ്റ്റൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എക്സ്പേർട്ട് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ സെലക്ഷൻ എൻജിനീയർ, അതുപോലെ തന്നെ സിസ്റ്റം ഇൻറ്റിഗ്രേറ്റഡ് ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് കൺട്രോളും മറ്റൊരു പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും നിലവിൽ ഓരോ വേക്കൻസീസ് ആണ്. അത് യു ആർ കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ടോട്ടൽ അങ്ങനെ 4 വേക്കൻസീസ് വരുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഏജ് ലിമിറ്റ് ഉണ്ട്, 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അത് കട്ട് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്, 1/4/2023 കൊണ്ടായിരിക്കും. ഇനി ഓരോ പോസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷന് വേണ്ടി നോക്കാം. പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് എക്സ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്താൽ ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രമേ റെഗനൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഇക്വലൻ്റ് എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ ഡിപ്ലോമ ഉള്ള ആളുകളാണെങ്കിലും അപ്ലൈ ചെയ്യുന്ന യോഗ്യരാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്, 8 ഇയേഴ്സ് ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് രണ്ടാമത് പറയുന്ന ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നതിലേക്ക് ഇതിനെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രമേ റെഗനൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇക്വലൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാതെ ഇതിലേക്ക് 8 ഇയേഴ്സിൻ്റെയാണ് പറയുന്നത്. പിന്നെ മറ്റൊരു പോസ്റ്റായിട്ടുള്ള ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നതിലേക്ക് സെയിം ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്വലൻ്റ് എന്ന് പറയുന്നുണ്ട്. ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ 4 വർഷത്തെ ഡിപ്ലോമ ആയിരിക്കണം. സെലക്ഷൻ എഞ്ചിനീയറിംഗ് സിസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സെയിം ആണ് പറയുന്നത്. ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാതെ. അതുപോലെ ഡിപ്ലോമയിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4 വർഷത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. സെലക്ഷൻ സോഴ്സസ് നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസും ഇൻ്റർവ്യൂ ബേസിഡായിരിക്കും. എക്സ്പീരിയൻസ് 10% ആണ്, ബാക്കി 90% ഇൻ്റർവ്യൂവിനായിരിക്കും വരുന്നുണ്ടായിരിക്കും. ആൻഡ് ടോട്ടൽ 100% വരുന്നുണ്ടായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ വരുന്നുണ്ടായിരിക്കും. പിന്നെ സാലറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അത് ജനറൽ ഒ ബി സി ക്യാൻഡിഡേറ്റ് 600 രൂപ, EWS/SC/ST/PWD ക്യാൻഡിഡേറ്റ് 100 രൂപയാണ് വരുന്നത്. അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ മോഡിൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫോം കാര്യങ്ങളൊക്കെ താഴെത്തന്നെയുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12/2023 April 12 അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ April 10 ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ വോളറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ എവിടെ വെച്ചിട്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചെറിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കാനും എന്തായാലും വീഡിയോ.